Welcome to ATM, Arbitrary Knowledge. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്റ്റേറ്റ് സിലബസ് പത്താം ക്ലാസ്സിൻ്റെ മാത്തമാറ്റിക്സ് പഠിപ്പിക്കാനായിട്ടാണ്. നിങ്ങൾ ഈ ചാനലിൽ ഈ ക്ലാസ് കണ്ടു തുടങ്ങിയാൽ ഞാൻ ഉറപ്പു തരുന്നു നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് വളരെ ഈസിയായി പഠിക്കാം. അതിന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. വീഡിയോ തുടർന്ന് കാണുകയും വേണം. അതിന് വേണ്ടത് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കയറാം. ഒന്നാമത്തെ ചാപ്റ്റർ, സമാന്തര ശ്രേണികൾ, ഇംഗ്ലീഷിൽ അരിത്മെറ്റിക് സീക്വൻസസ്, അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്നും വിളിക്കാറുണ്ട്. അരിത്മെറ്റിക് സീക്വൻസസ്, നമ്മൾ നമ്മുടെ പ്രധാന ഭാഗമായ സമാന്തര ശ്രേണികൾ അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസസ് എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് ശ്രേണികൾ എന്നാൽ എന്ത്, സീക്വൻസസ് എന്നാൽ എന്ത് എന്നതിനെക്കുറിച്ച് നമുക്ക് ഒരു ധാരണ ഉണ്ടാവണം. ഈ സീക്വൻസസ് എപ്പോഴാണ് സമാന്തര ശ്രേണികളാകുന്നത്, എപ്പോഴാണ് അരിത്മെറ്റിക് സീക്വൻസ് ആകുന്നത് എന്നും നമ്മൾ പിന്നീട് പഠിക്കും. അപ്പോൾ നമ്മൾ പോകുന്നു ആദ്യം എന്താണ് സീക്വൻസസ്, എന്താണ് ശ്രേണികൾ നോക്കാം. ശ്രേണികൾ എന്ന് പറഞ്ഞാൽ നിര, കൂട്ടം എന്നൊക്കെയാണ്. സീക്വൻസസ്, നിര, കൂട്ടം. ഇവിടെ എന്തിൻ്റെ കൂട്ടമാണ് ഉദ്ദേശിക്കുന്നത്? മറ്റൊന്നിൻ്റെയുമല്ല, സംഖ്യകളുടെ കൂട്ടം. ആ സംഖ്യകളുടെ കൂട്ടം എങ്ങനെയുണ്ടായി? ചുമ്മാ നമ്മൾ ഒരു ഉദ്ദേശമില്ലാതെ എഴുതി കൂട്ടിയ സംഖ്യകളുടെ കൂട്ടമാണോ, അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലും അടിസ്ഥാനത്തിൽ, എന്തിൻ്റെയെങ്കിലും എന്തെങ്കിലും വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എഴുതി കൂട്ടിയിരിക്കുന്ന സംഖ്യകളാണോ? നോക്കാം. ചുമ്മാ കുറെ ഒരു സംഖ്യ ഒരടിസ്ഥാനവും ഇല്ലാതെ എഴുതിയാൽ അത് സീക്വൻസ് ആകുമോ അല്ലെങ്കിൽ ശ്രേണി ആകുമോ നോക്കാം. ഇവിടെ കുറെ ചതുരങ്ങൾ കാണാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പുസ്തകത്തിലുള്ള അതേ സംഗതികൾ തന്നെയാണ്. നാല് ചതുരങ്ങൾ വരച്ചിരിക്കുന്നു. ചതുരങ്ങളുടെ ഓരോ വശത്തിൻ്റെയും നീളം ഇതാ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ ചതുരത്തിൻ്റെ ഒന്നാമത്തെ ചതുരത്തിൻ്റെ വശം 1 സെന്റിമീറ്ററാണ്. രണ്ടാമത്തെ ചതുരം 2 സെന്റിമീറ്റർ നീളമുള്ളതാണ്. 3 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ. നമുക്കറിയാം. ഇനി ഈ ചതുരങ്ങളുടെ വശങ്ങളുടെ നീളത്തിനനുസരിച്ച് നമുക്ക് ഒന്നെഴുതാം. വശത്തിൻ്റെ നീളം ക്രമമായി ഒന്ന് എഴുതി നോക്കാം. ഒന്നാമത്തെ ചതുരത്തിൻ്റെ ഒരു വശം 1 സെന്റിമീറ്ററാണ്. ഞാൻ ഈ സെന്റിമീറ്റർ എന്നുള്ള യൂണിറ്റ് ഒഴിവാക്കി സംഖ്യകൾ മാത്രം എഴുതാം. രണ്ടാമത്തതിൻ്റെ 2 സെന്റിമീറ്ററാണ്. മൂന്നാമത്തതിൻ്റെ 3 സെന്റിമീറ്ററാണ്. നാലാമത്തത് 4 സെന്റിമീറ്റർ. ഇനി അവിടെ ഒരു ചതുരം ഉണ്ടെങ്കിൽ ഈ ക്രമത്തിൽ പോയാൽ അഞ്ചാമത്തതിൻ്റെ 5 സെന്റിമീറ്റർ നീളമുള്ള സ്ഥലം, ഒരു വശം 5 സെന്റിമീറ്റർ നീളമുള്ള ചതുരമാകാം. തുടർന്ന് പോകാം 6, 7, 8 എന്ന ക്രമത്തിൽ പോകാം. ഇതിപ്പോൾ നമുക്കൊരു സംഖ്യയുടെ ശ്രേണി കിട്ടിയിരിക്കുകയാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എഴുതിയത്? ചുമ്മാ എഴുതിയതാണോ? അല്ല, ഇവിടെ ചില ചതുരങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ ശേഖരിച്ച സംഗതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിവരം എന്ന് പറയുന്നത് ഇവയുടെ വശത്തിൻ്റെ നീളത്തിനനുസരിച്ച് എഴുതുക. വശത്തിൻ്റെ നീളത്തിനനുസരിച്ച് അസെൻഡിങ് ഓർഡറിൽ എഴുതുക എന്ന് പറഞ്ഞാൽ ചെറുത് തുടങ്ങി മുകളിലോട്ട് ക്രമമായി എഴുതുക. ഇടകലർത്തിയല്ല, ക്രമമായി എഴുതുക. ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടാമത്തത് ഇവയുടെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ, പെരിമീറ്റർ അനുസരിച്ച് എഴുതുക. ചുറ്റളവ് അനുസരിച്ച് എഴുതുക. നമുക്കറിയാം ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് ഇതാണ്, 4 ഗുണം വശം ഓർ 4 ഇൻറ്റു സൈഡ്. 4 ഇൻറ്റു സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 4 വശങ്ങളുടെ തുക. ഇതിൻ്റെ ചുറ്റളവ് കാണാൻ പറഞ്ഞാൽ ഇതിൻ്റെ ചുറ്റിനുമുള്ള അളവ് കാണുക എന്നാണ്. അതായത് ഇവിടെ തുടങ്ങിയാൽ 1, 2, 3, 4 വശങ്ങൾ കൂട്ടിയാൽ കിട്ടുന്ന അളവിനെയാണ് ചുറ്റിനുമുള്ള അളവ്, ചുറ്റളവ് ഓർ പെരിമീറ്റർ. പെരി ഇൻ ഇംഗ്ലീഷ് മീൻസ് സംതിങ് അറൗണ്ട്, ഓൾ അറൗണ്ട്, ചുറ്റിനും എന്നുള്ളതാണ്. അപ്പോൾ 1 വശം, 2 വശം, 3 വശം, 4 വശത്തിൻ്റെ അളവിനെയാണ് ചുറ്റളവ് എന്ന് പറയുന്നത്. ചുറ്റളവ് കാണാനുള്ള ഫോർമുല 4 ഗുണം വശമാണ്. നമുക്ക് ഒന്നാമത്തെ ചതുരത്തിൻ്റെ ചുറ്റളവ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഫോർമുലയിലേക്ക് വാല്യൂ ഇട്ടാൽ മതി.
ഒന്നാമത്തെ ചതുരത്തിൻ്റെ ആണെങ്കിൽ നാല് ഗുണം വശം എന്ന് പറഞ്ഞാൽ ഒരു വശത്തിൻ്റെ നീളം, ഒരു വശത്തിൻ്റെ നീളം ഒരു സെൻറ്റിമീറ്ററാണ്. സമചതുരം, ചതുരം എന്ന സമചതുരത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ചതുരം എന്ന് പറയുമ്പോൾ റെക്റ്റാങ്കിൾ ആയി പോകും. സമചതുരം, സമചതുരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ എല്ലാ വശങ്ങളും തുല്യമാണ്. ഒന്നുകൂടി ഞാൻ പറയുന്നത്, മുമ്പ് ഞാൻ ചതുരം എന്നാണ് പറഞ്ഞത്, അത് മാറ്റി ചിന്തിക്കണം. സമചതുരം, അപ്പൊ സമചതുരത്തിന്റെ ചുറ്റളവ് കാണാനുള്ള ഫോർമുല നാല് ഗുണം വശമാണ്, ഫോർ ഇൻറ്റു വൺ, ദാറ്റ് ഈസ് ഫോർ. അപ്പൊ ഒന്നാമത്തെ സമചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് നാലാണെന്ന് മനസ്സിലായി, നാല് സെന്റിമീറ്റർ. ഇനി രണ്ടാമത്തതിൻ്റെ ആണെങ്കിലോ, രണ്ടാമത്തതിൻ്റെ ആണെങ്കിൽ നാല് ഗുണം വശം തന്നെയാണ്. രണ്ടാമത്തെ സമചതുരത്തിൻ്റെത് നാല് ഗുണം ഒരു വശം രണ്ട് സെന്റിമീറ്റർ, അപ്പൊ നമുക്ക് കിട്ടി എട്ട് സെന്റിമീറ്റർ. അപ്പൊ രണ്ടാമത്തതിൻ്റെത് എട്ട് സെന്റിമീറ്റർ, ഇവിടെ നാല് സെന്റിമീറ്റർ, രണ്ടാമത്തതിൻ്റെ എട്ട് സെന്റിമീറ്റർ ആണ് എങ്കിൽ മൂന്നാമത്തതിൻ്റെ എത്രയായിരിക്കും? മൂന്നാമത്തിൻ്റെ കാണാൻ നാല് ഗുണം അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം, ഫോർ ഇൻറ്റു ത്രീ ട്വൽവ് ആണ്. ഇതിൻ്റെ ഇത് ട്വൽവ് ആണ്, നമുക്ക് എഴുതാം ട്വൽവ്. ഇനി നാലാമത്തെ സമചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് നാല് ഗുണം, സോ ഫോർ ഇൻറ്റു അതിൻ്റെ ഒരു വശം ഫോർ, ഫോർ ഇൻറ്റു ഫോർ ഈസ് സിക്സ്റ്റീൻ, ഇതാ കിട്ടുന്നു സിക്സ്റ്റീൻ. ഇങ്ങനെ ഇത് തുടർന്ന് എഴുതിപ്പോ. അഞ്ചാമത് ഒരെണ്ണമുണ്ടെങ്കിൽ അഞ്ച് ഗുണം നാല് ഗുണം അഞ്ച് ഇരുപത് എന്ന് വന്നേനെ. അപ്പോ ഇതും ഒരു സംഖ്യാശ്രേണിയാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എഴുതി? ഈ ചതുരങ്ങളുടെ ചുറ്റളവിൻ്റെ വാല്യൂസ് ആണ് എഴുതിയിരിക്കുന്നത് അല്ലെ. ചെറുതിൽ തുടങ്ങി വലുതിലേക്ക് ക്രമമായി ചുറ്റളവിൻ്റെ വാല്യൂസ് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഒരു ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ കുറേ വിവരം കിട്ടി. ഇനി അടുത്തതായി നമുക്ക് എഴുതാം ഇതിൻ്റെ പരപ്പളവ്, പരപ്പളവ് അല്ലെങ്കിൽ വിസ്തീർണം, വിസ്തീർണം ഏരിയ. ഇവയുടെ ഏരിയ എന്താവും? ഏരിയയുടെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് എഴുതി നോക്കാം. ഏരിയ കാണാനുള്ള ഫോർമുല, ഒരു സ്ക്വയറിൻ്റെ, ഒരു സമചതുരത്തിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുല നമുക്കറിയാം. അതായത് ഇതാണ് എ സ്ക്വയർ ആണ്, മലയാളത്തിൽ പറഞ്ഞാൽ വശത്തിൻ്റെ സ്ക്വയറാണ്. എ എന്ന് പറഞ്ഞാൽ ഒരു സൈഡാണ്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇങ്ങനെയാവാം, സൈഡ് സ്ക്വയർ, വശം ഗുണം വശം, അല്ലെങ്കിൽ വശത്തിൻ്റെ സ്ക്വയർ. ഒരു വശത്തിൻ്റെ വാല്യൂ അറിയാമെങ്കിൽ അതിനെ സ്ക്വയർ ചെയ്താൽ മതി, അതിനെ അതുകൊണ്ട് തന്നെ ഗുണിച്ചാൽ മതി. എങ്കിൽ ഒന്നാമത്തെ ചതുരത്തിൻ്റെ, സമചതുരത്തിൻ്റെ വിസ്തീർണം എന്തായിരിക്കും, ഏരിയ എന്തായിരിക്കും? ഫോർമുല വശം ഗുണം വശം, വശം സ്ക്വയർ എന്ന് പറഞ്ഞാൽ വശം ഗുണം വശം, വശത്തിനെ വശം കൊണ്ട് ഗുണിക്കുന്നു. ഇതിൻ്റെ ഒരു വശം ഒന്നാണ്, ഇവിടെയും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഒന്ന് ഗുണം ഒന്ന്, ഒന്ന് തന്നെയാണ്. രണ്ടാമത്തെ സമചതുരത്തിലേക്ക് വരുന്നു, അതിൻ്റെ ഒരു വശം രണ്ട് സെന്റിമീറ്റർ ആണ്, ഇവിടെയും രണ്ട് സെന്റിമീറ്റർ ആയിരിക്കും. ഇറ്റ്സ് ഏരിയ ഈസ് സൈഡ് ഇൻ ടു സൈഡ്, വശം ഗുണം വശം, രണ്ട് ഗുണം രണ്ട് നാലാണ്. മൂന്നാമത്തേത് സമചതുരത്തിൻ്റെത്, ഇത് മൂന്നാണ്, ഇവിടെയും മൂന്നാണ്, ഏരിയ ത്രീ ഇൻറ്റു ത്രീ നയനാണ്. നാലാമത്തതിലേക്ക് വരുന്നു, നാല് ഇവിടെ നാലായിരിക്കും, നാല് ഗുണം നാല് പതിനാറാണ്. തുടർന്ന് പോകുന്നു. അപ്പൊ നമ്മൾ ഈ എഴുതിയിരിക്കുന്നതെല്ലാം ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, നമുക്ക് കിട്ടിയ എന്തോ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നു ഈ സമചതുരങ്ങളുടെ ഏരിയയിൽ ചെറുതിൽ തുടങ്ങി വലുതേക്ക് ക്രമമായി എഴുതാൻ പറഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ എഴുതിയേ പറ്റും. ഇത് ചുറ്റളവിൻ്റെ വാല്യൂസ് എഴുതാൻ പറഞ്ഞു, വശങ്ങളുടെ നീളത്തിനനുസരിച്ച് എഴുതാൻ പറഞ്ഞു. ഇതെല്ലാം ഒരു നിയമത്തിനനുസരിച്ച്, അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ അനുസരിച്ച്, അല്ലെങ്കിൽ ഒരു റൂൾ അനുസരിച്ച് നമ്മൾ എഴുതിയിരിക്കുന്നതാണ്. ഇങ്ങനെ എഴുതിയിരിക്കുന്ന സംഖ്യകളുടെ ശ്രേണിയെയാണ് ഒരു സീക്വൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അല്ലാതെ നമ്മൾ വെറുതെ ഒരു ഉദ്ദേശമില്ലാതെ കുറേ നമ്പേഴ്സ് എഴുതി കൂട്ടുന്നതല്ല സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സീക്വൻസ് എന്താണ് എന്ന് മനസ്സിലായി, പുസ്തകത്തിൽ അതിൻ്റെ ഡെഫിനേഷൻ കിടപ്പുണ്ട്. ഇനി മറ്റൊരു പ്രത്യേകത, നമുക്ക് ഈ സംഖ്യകളെ
ഒന്നാമത്തത് രണ്ടാമത്തത് മൂന്നാമത്തത് എന്ന് എടുത്ത് പറയാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തത് രണ്ടാമത്തത് മൂന്നാമത്തത് നാലാമത്തത് അഞ്ചാമത്തത് ഇങ്ങനെ ഓരോന്നിനെയും നമുക്ക് പേര് ചൊല്ലി വിളിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള സംഖ്യകളുടെ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ ശ്രേണികൾ എന്ന് വിളിക്കുന്നത്. ഇനി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ അഞ്ച് ഉണ്ട്, ഇനി തുടർന്നും വരാം. ഇവയിൽ ഓരോ നമ്പറിനെയും നമ്മളൊരു പദം എന്നാണ് വിളിക്കുന്നത്. പദം എന്നെങ്കിൽ മലയാളത്തിലും ടേം എന്നും ഇംഗ്ലീഷിലും നമ്മൾ വിളിക്കുന്നു. അപ്പം ഓരോ നമ്പറും ആ ശ്രേണിയിലെ ഒരു പദമാണ്. ഓരോ പദ നമ്പറും ആ ശ്രേണിയിലെ ഒരു ടേമാണ്. ഓരോ ടേമിനെയും നമ്മൾ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ വിളിക്കാൻ ഉപയോഗിക്കുന്നത് എക്സ് എന്ന ലെറ്റർ ഉപയോഗിച്ചാണ്. എക്സ് എന്ന ലെറ്റർ. അപ്പോൾ എക്സ് ഷോസ് എ നമ്പർ, എത്രാമത്തെ നമ്പർ എന്ന് കാണിക്കണം അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ കാണിക്കാൻ നമ്മൾ അതിൻ്റെ കൂടെ ഇതാ ഇവിടെ വൺ, എക്സ് ടു, എക്സ് ത്രീ എന്ന് ഉപയോഗിക്കും. അല്ലെങ്കിൽ ചില സമയങ്ങളിൽ വൈ കൂട്ടി പറയാം, വൈ വൺ, വൈ ടു, വൈ ത്രീ ഇങ്ങനെ പോകുന്നു. അപ്പോൾ എക്സ് അല്ലെങ്കിൽ വൈ ഉപയോഗിച്ചാണ് ഒരു സംഖ്യയെ സൂചിപ്പിക്കുന്നത്. ഓർ എക്സ് ഓർ വൈ റെപ്രസെൻറ്റ് നമ്പേഴ്സ്. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള ഈ നമ്പേഴ്സ് ഇവിടെ നിങ്ങൾക്ക് കാണാം, ഒന്ന് രണ്ട് മൂന്ന്, ഇവ എന്താണ് സൂചിപ്പിക്കുന്നത്, ആ നമ്പർ എത്രാമത്തെയാണ് എന്ന് കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന് നമുക്ക് ഇതിനെ ഇവിടെ പേര് കൊടുക്കാം. ഓരോ നമ്പറും എക്സ് ആണ്, എന്നാൽ ഇത് ആദ്യത്തെ നമ്പർ എന്ന് കാണിക്കാൻ എക്സ് വൺ, ഇത് എക്സ് ടു, എക്സ് ത്രീ, എക്സ് ഫോർ, എക്സ് ഫൈവ് ഇങ്ങനെ പോകുന്നു. ഇനി എക്സ് അല്ല വൈ ആണെങ്കിൽ പറയാം വൈ വൺ, വൈ ടു, വൈ ത്രീ, വൈ ഫോർ, വൈ ഫൈവ് ഇങ്ങനെ നമുക്ക് എഴുതി പോകാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ടേംസിനെ കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് എക്സ് വൺ, എക്സ് ടു, എക്സ് ത്രീ, എക്സ് ഫോർ ഇങ്ങനെ തുടർന്ന് എഴുതുന്നു. അപ്പോൾ മറ്റൊരു സംഗതി കൂടി നമുക്ക് നോക്കാം. അപ്പം നമ്മൾ മനസ്സിലായി എന്താണ് സീക്വൻസ് എന്ന് മനസ്സിലായി, ശ്രേണികൾ എന്താണെന്ന് മനസ്സിലായി, അവയെ ഒരു ശ്രേണിയിലെ ഓരോ സംഖ്യയും വിളിക്കാൻ ഉപയോഗിക്കുന്ന ലെറ്റർ എന്താണെന്ന് മനസ്സിലായി, അവയെങ്ങനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ അതാ നമുക്കൊരു ശ്രേണിയുണ്ട്. ആ ശ്രേണിയിൽ ആദ്യത്തെ സംഖ്യ നമ്മൾ എക്സ് വൺ എന്ന് വിളിക്കും, കോമ എക്സ് ടു എന്ന് വിളിച്ചു, കോമ എക്സ് ത്രീ എന്ന് വിളിച്ചു, കോമ എക്സ് ഫോർ എന്ന് വിളിച്ചു, തുടർന്ന് പോകുന്നു. ഇനി ഓരോ ടേമിനെയും നമ്മൾ കോമ ആയിട്ട് തിരിച്ചിരിക്കണം, സെപ്പറേറ്റ് ചെയ്തിരിക്കണം. തുടർന്ന് പോയി, തുടർന്ന് പോയി 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 ഏതേലും ഒരു സംഖ്യയിൽ നമ്മൾ എത്തിച്ചേരും. ഇതിപ്പോൾ ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ, ഇത്രയും പേരെ നമുക്ക് തൽക്കാലം എണ്ണാൻ പറ്റും. ഇനി അങ്ങോട്ട് പോകുമ്പോൾ എത്രാമത്തേന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, എത്രാമത്തെ വേണേലും ആകാം. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ് എൻ. നമുക്കറിയത്തില്ലാത്തൊരു പദം, ഒരു പദം ഇതിനകത്തുണ്ടെങ്കിൽ അതൊരു നമ്പർ ആയിരിക്കും. ആ നമ്പറിനെ വിളിക്കുന്നത് എക്സ് ആണ്. ആ നമ്പറിനൊരു ഒരു പൊസിഷനുണ്ടാവും, അല്ലെങ്കിൽ ഇത്രാമത്തെ നമ്പർ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. ഇതിപ്പോൾ നാലാമത്തേന്ന് ഈസി ആയിട്ട് പറയാം, ഇതിനും അതുപോലൊരു നമ്പർ കാണും, എത്രാമത്തെ നമ്പർ എന്ന് കാണും. നമുക്കറിയത്തില്ലാത്തത് കൊണ്ട് നമ്മൾ അതിനെ വിളിക്കുന്നതാണ് എൻത് നമ്പർ, എൻത് പൊസിഷൻ, എൻ നമ്പർ ഇൻ എൻത് പൊസിഷൻ ഓർ എൻത് ടേം എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഈ സംഗതികളെക്കുറിച്ച് ഈസി ആയിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ കണ്ടത് സീക്വൻസസ് എന്താണ് എന്നുള്ളതാണ്, ശ്രേണികൾ എന്നാൽ എന്ത്, ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം, സീക്വൻസസ് എന്നാൽ എന്ത് എന്നതിനെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ മാത്രമായിരുന്നു. തുടർന്നുള്ള വീഡിയോകളിൽ എക്സസൈസുമായി ഞാൻ വരും. ടിൽ വി മീറ്റ് അഗെയിൻ, ടേക്ക് കെയർ, ബൈ.